രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിക്ക് നേരെ ട്രെയിനിൽ മദ്യപന്മാരുടെ അസഭ്യ വർഷം. മാവേലി എക്സ്പ്രസ് ട്രെയിനിലെ സെക്കൻഡ് എസി കമ്പാർട്ട്മെന്റിലാണ് സംഭവം. എംപിക്കൊപ്പം എംഎൽഎമാരായി എന്നെ നിലനിൽക്കുന്ന എ കെ എം അഷ്റഫ്, ഇ ചന്ദ്രശേഖരൻ എന്നിവരും ഉണ്ടായിരുന്നു. തന്നെ ആക്രമിക്കണമെന്ന പ്രത്യേക ഉദ്ദേശത്തോടെ ട്രെയിനിൽ കയറിയവരാണ് മദ്യപിച്ച രണ്ടുപേരെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. കണ്ണൂർ ആർ പി എഫ് എം പിയുടെ പരാതിയെ തുടർന്ന് കേസെടുത്തു. വണ്ടി മൂവ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ രണ്ടുപേര് മദ്യപിച്ച് വളരെ മദ്യപിച്ചെന്ന് വെച്ചാൽ സമനില തെറ്റിയിട്ടാണ് വണ്ടിക്കകത്ത് കയറിയിരിക്കുന്നത്. അതിൽ രണ്ടുപേരും വന്നു. അതിലൊരുത്തനെ എനിക്കറിയത്തേയില്ല, അവൻ്റെ ഗുണ്ടയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. മറ്റവൻ്റെ പേരെനിക്കറിയാം, പത്മരാജൻ അയങ്ങോത്തെന്നാണ്. അവൻ സ്ഥിരം മദ്യപിക്കുന്ന ഒരാളാണ്. അവനൊരു മെഡിക്കൽ ടെസ്റ്റ് നടത്താമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റിലറി തുടങ്ങാനുള്ള സ്പിരിറ്റ് അവൻ്റെ ശരീരത്തുണ്ട്. അത്ര വെള്ളമടിക്കുന്ന ഒരുത്തനാണ്, സ്ഥിരം വെള്ളമടിയാണ്. അപ്പോൾ അവനും ഇവനും കൂടെ വന്നിട്ടാണ് ഒരു ഉടക്ക് ലൈനിൽ വന്നു. അവസാനം ബാലകൃഷ്ണൻ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. പോലീസിനെ വിളിച്ച് വണ്ടിക്കകത്ത് പിടിച്ചിട്ട് പോലീസിനെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് കുറേ നേരത്തെ പ്രകടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി ഓടിക്കളഞ്ഞു. നീലേശ്വരം സ്റ്റേഷനിൽ വരുമ്പോൾ ഇറങ്ങി ഓടിക്കളഞ്ഞു. അതിനുശേഷം ബാലകൃഷ്ണൻ ഫോണിൽ വിളിച്ച് ഒരു അസഭ്യ വർഷം കുറേ നേരം നടത്തി. ബാലകൃഷ്ണനെ ഫോണിൽ വിളിച്ചു. അപ്പോൾ എന്താ കാര്യമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. നമ്മൾ പാർലമെൻറ്റ് സമ്മേളനത്തിൽ പോകാൻ വന്നു. ഇത്രയും എം എൽ എമാരും ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ സംഭവം. എല്ലാവർക്കും ഒരു ഷോക്കായിപ്പോയി. അപ്പോൾ ഒരു പാർലമെൻറ്റ് സമ്മേളനത്തിൽ പോകാൻ പോയ ഒരു എം പിയൊക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ, അതും ട്രെയിനിൽ സെക്കൻഡ് എ സിയിൽ. എമാർ ടിക്കറ്റ് എടുത്തിട്ടില്ല, ടിക്കറ്റ് എടുക്കാതാണ് കാഞ്ഞങ്ങാട് നിന്ന് കയറിയത്. ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പരീക്ഷിക്കുമ്പോൾ അറിയാമല്ലോ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ. ടിക്കറ്റ് എടുക്കാതെ എങ്ങനെയാണ് സെക്കൻഡ് എ സി യാത്ര ചെയ്യുന്നത്? അപ്പോൾ സെക്കൻഡ് എ സിയിൽ ടിക്കറ്റ് എടുക്കുക യാത്ര ചെയ്തു. എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ട്രെയിനിൽ കയറിയത്. ഈ ഒരൊറ്റ എന്നെ ആക്രമിക്കുക എന്നുള്ള ഉദ്ദേശമായിരിക്കണം, അല്ലെ? പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി ഓടത്തില്ലല്ലോ. ഒരു യാത്ര പോകാൻ വരുന്ന ആൾ പെട്ടിയൊക്കെ ആയിട്ടല്ല വരത്തുള്ളൂ. അപ്പോൾ പെട്ടി കളഞ്ഞിട്ട് പോകുമല്ലോ, ഒരിക്കലും പോവില്ല. ശാരീരികമായിട്ടൊന്നും ആക്രമണം ഉണ്ടായില്ല. വാഗുണ്ട് മലയാള ഭാഷയിൽ എന്തൊക്കെയാണോ നിഗണ്ടുവിലില്ലാത്തതൊക്കെയാണ് അവിടെ പുലമ്പിയത്. അത് നമ്മുടെ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിൻ്റെ ഒരു പകർപ്പ്. ട്രെയിനിനുള്ളിലാണ് എം പിക്ക് ഇത്തരത്തിലൊരു അനുഭവം നേരിടേണ്ടി വന്നത്. എന്തായാലും നടപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.